ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കൃഷ്ണകുമാർ, എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്മെല്ലിംഗ് സോൾട്ടിനെ പറ്റിയാണ്. അമോണിയ സ്മെല്ലിംഗ് സോൾട്ടാണ്, അമോണിയ സ്റ്റിമുലൻ്റ് ആണ് നമ്മളെടുത്തുള്ളത്. ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ആമസോണിൽ കണ്ടത്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്തത്. നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടിയത്. ഇതിപ്പോൾ ഒരു 1 വീക്കായിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട്, നമ്മൾ യൂസ് ചെയ്യാൻ പറയുന്നത് 1 വീക്കായി. അപ്പം എന്താണ് ഈ അമോണിയ സ്മെല്ലിംഗ് സോൾട്ട്, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ വരുന്നത്, ഇത് എങ്ങനെയുള്ള ആളുകൾക്കാണ് യൂസ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചേംബർ ഓഫ് ഗോഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമുക്കിവിടെ അമോണിയ സ്മെല്ലിംഗ് സോൾട്ട് അല്ലെങ്കിൽ അമോണിയ സ്റ്റിമുലൻസ് ആയിട്ടുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതിൽ മെയിനായിട്ടുള്ളൊരു കമ്പനി. ഇത് ആമസോണിലാണ് ഞാൻ കണ്ടത്. ആമസോണിനകത്ത് കണ്ടപ്പോൾ ദെൻ നമ്മൾ പ്രൊഡക്റ്റ് നോക്കുമായിരുന്നു. അപ്പോൾ ഇവരുടെ 3 പ്രൊഡക്റ്റാണുള്ളത്. ഒന്ന് വാർലോഡ് എന്ന് പറയുന്ന ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവർ ഇറക്കിയിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റും, പിന്നെ വരുന്നത് അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഡെമിഗോഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റും, പിന്നെ വരുന്നത് ഇവരുടെ ഗോഡ്സോൺ എന്ന് പറയുന്ന ഒരു ചെറിയ ഇൻഹേലറുമാണ്. അപ്പോൾ ഈ 3 പ്രൊഡക്റ്റുകളുടെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇൻഹേലർ നിങ്ങൾക്കറിയാം ഇത് കുറച്ചും കൂടെ ഹാൻഡി ആയിട്ടുള്ളൊരു പാക്കിംഗ് രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇൻഹേലർ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ പാക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ്, അതാണ് അതിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഡെമിഗോഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റാണ്. ഡെമിഗോഡ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഡെമിഗോഡാണ് ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഡെമിഗോഡ് സെയിം സംഭവം തന്നെയാണ്, അമോണിയയുടെ സോൾട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പാക്ക് നമുക്കിങ്ങനെ അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് സ്മെൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അമോണിയ ഗ്യാസിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റും, ആ ഒരു അമോണിയ ഗ്യാസിൻ്റെ എന്താണ് യൂസ് വരുന്നത് അത് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഇവരുടെ വാർലോഡ് എന്ന് പറയുന്ന അമോണിയ സ്റ്റിമുലൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ വരുന്നത് ഇതേപോലുള്ള ടാപ്പ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന ടൈപ്പ് അടപ്പാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും, കുറച്ചും കൂടെ സിമ്പിളായിട്ട് യൂസ് ഒരു ടൈപ്പ് ഒരു ക്യാപ്പാണ് വരുന്നത്. ദെൻ ഇതിന് ചെറിയൊരു കളർ ഡിഫറൻസും കൂടി ഉണ്ട്. അത് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ സ്റ്റിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സോൾട്ടാണ് ഈ വാർലോഡിനകത്ത് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഡെമിഗോഡ് 2 99, അതുപോലെ തന്നെ വാർലോഡ് 3 99, ദെൻ സ്റ്റിമുലൻ്റ് ഈ ഒരു ഇൻഹേലർ പാക്കിൽ വരുന്നതിന് 1 99 ആണ്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് ഈ അമോണിയ സ്റ്റിമുലൻ്റ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ട് മെഡിക്കൽ പർപ്പസിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫെയിൻ്റ് ചെയ്ത് വീഴുന്ന ആളുകളെ എണീപ്പിക്കാൻ വേണ്ടിയാണ് ഈ അമോണിയ ഗ്യാസ് അല്ലെങ്കിൽ അമോണിയ സ്റ്റിമുലൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് സ്മെല് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ നേസൽ പാത്വേയിലും അതുപോലെ തന്നെ നമ്മുടെ ലെങ്സിലുള്ള മെംബ്രെയിനിലെ എല്ലാം ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി കുറച്ചും കൂടെ അലേർട്ട് ആവുകയും, അതായത് നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ അലേർട്ട് ആവുകയും, നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ബ്രീത്തിങ് കാര്യങ്ങളെ കുറച്ചുകൂടെ ഓപ്പൺ ആവുകയും ചെയ്യും. അന്നേരം നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുന്ന രീതിയിലേക്ക് ബോഡീനെ ചേഞ്ച് ആവും. പക്ഷേ ഇത് വളരെ കുറച്ച് സമയത്തേക്കേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഫെയിൻ്റ് ചെയ്ത് വീഴുന്ന ആളുകളെല്ലാം പെട്ടെന്ന് എണീപ്പിക്കാനൊക്കെ ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഈ സെയിം സംഭവം തന്നെയാണ് നമ്മളിത് പവർ ലിഫ്റ്റിങ്ങും ബോഡി ബിൽഡിങ്ങിലെല്ലാം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹെവി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് വെയിറ്റും കാര്യങ്ങളെല്ലാം തന്നെ ലോഡ് ചെയ്ത് നമ്മൾ മൈൻഡ് സെറ്റായിട്ട് നിൽക്കുന്ന, ഇപ്പോൾ ഡെഡ് ലിഫ്റ്റ് ഒക്കെ ചെയ്യാനാണെങ്കിൽ ഒരു PRന് വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്മെല്ലിംഗ് സോൾട്ട് യൂസ് ചെയ്യും. ഈ സമയം നമ്മുടെ മൈൻഡും ബോഡിയും കുറേ കൂടെ അലേർട്ടായിട്ട് കുറേ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ആ ലിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സ്മെല്ലിംഗ് സോൾട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾക്കൊന്നും യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റേ അല്ല സ്മെല്ലിംഗ് സോൾട്ട്. അത്യാവശ്യം പ്രോ ലെവലിൽ ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്മെല്ലിംഗ് സോൾട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്തെന്ന് വെച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ജസ്റ്റ് ട്രൈ ചെയ്തെന്ന് വെച്ചോ അതൊന്നും വെച്ചൊരു പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളുമില്ല. ഇതൊരു എന്താ പറയുക, ഭയങ്കര ബാഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഒന്നുമല്ല. അമോണിയ ഒരു ടോക്സിക് ഗ്യാസാണ്, ബട്ട് സ്റ്റിൽ ഇത് ഒത്തിരി യൂസ് ചെയ്താലേ അതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഡെയിലി എക്സസീവ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൂക്കിനകത്തുള്ള മെംബ്രെയിനും കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാനായിട്ടുള്ളൊരു റീസൺ വരും. പക്ഷേ അത് വളരെയധികം ഒത്തിരി ഉപയോഗിച്ചാൽ മാത്രമേ അങ്ങനെ വരത്തുള്ളൂ. അല്ലാത്ത പക്ഷം അങ്ങനൊരു പ്രോബ്ലം ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ സ്റ്റിൽ ഇത് യൂസ്ഫുൾ ആകുന്നത് പ്രോ ലെവലിലുള്ള പവർ ലിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും, അതേപോലെ ഹെവി ആയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്തുള്ള വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കാണ് അവരുടെ PR അച്ചീവ് ചെയ്യാൻ വേണ്ടി ഈ സംഭവം യൂസ്ഫുൾ ആകുന്നത്. ഒത്തിരി ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ ഇല്ലാണ്ടായി പോകുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ കഫീനൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്നതാണ്, യൂസ് ചെയ്ത് അങ്ങനെ സംഭവം ഇതിനകത്തേക്കില്ല. ഇത് നമ്മുടെ അങ്ങനെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പവർ കുറഞ്ഞു പോകുന്ന സിറ്റുവേഷനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓവറായിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക. PR കാര്യങ്ങളൊക്കെ മാത്രം ചെയ്യാൻ നേരത്ത് ഇടയ്ക്ക് മാത്രം യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് എത്തുക. കാരണം ഒരു സ്റ്റിമുലൻ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നെ പിന്നെ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതായിട്ട് എൻ്റെ ഈ ഒരു 1 വീക്കിലെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ജസ്റ്റ് PR വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്മെല്ലിംഗ് സോൾട്ട് യൂസ് ചെയ്യുക.
പണ്ട് ഇത് സ്പോർട്സിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്, മെയിൻലി ബോക്സിംഗ് പോലുള്ള സ്പോർട്സിൽ അല്ലെങ്കിൽ ഫുട്ബോളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്. പക്ഷേ അത് ബാൻ ചെയ്തു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇടിയൊക്കെ കൊണ്ട് വീണ് കിടക്കുന്ന ഒരാളെ, ഫെയിൻറ്റഡ് ആയിട്ടുള്ള ആളെയോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫോഗി ഫീൽ നിൽക്കുന്ന ഒരാളെ സ്മെല്ലിംഗ് സോൾട്ട് യൂസ് ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്ത് പിന്നെയും സ്പോർട്സിലേക്ക് അല്ലെങ്കിൽ പിന്നെയും ബോക്സിംഗിലേക്ക് വിടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ഒരു റീസൺ ആയതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇതുപോലുള്ള സ്പോർട്സിൽ നിന്നെല്ലാം ബാൻ ചെയ്യാനുള്ള റീസൺ. ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വെയിറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ ആ റെപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് സംഭവം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിട്ട് ഇത് ജസ്റ്റ് ഒന്ന് സ്നിഫ് ചെയ്യുക. ഒത്തിരി സ്നിഫ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിപ്പോകും. അതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു സ്നിഫ് എടുക്കുക, ദെൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക, കുറച്ച് നിങ്ങളുടെ ഓക്സിജൻ ഇൻടേക്കും കാര്യങ്ങളെല്ലാം ബൂസ്റ്റ് ആയ പോലെയും കുറച്ച് ഒരു ചെറിയൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും നേസൽ പാത്ത് വേയിൽ. ദെൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ഫീൽ കിട്ടും, കുറച്ചും കൂടെ ഒരു സ്പൈക്ക് കിട്ടിയ പോലത്തെ ഫീൽ കിട്ടും. ആ സമയത്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്ത് നിങ്ങളുടെ ലിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ സാധാരണ ലിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയതുപോലുള്ള ഒരു ഫീലും കൂടെ കിട്ടും. ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു പ്ലാസിബോ എഫക്റ്റും കൂടെ ഇതിനകത്തുണ്ട്. പക്ഷേ സ്റ്റിൽ സംഭവം വർക്കിംഗ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, ഒത്തിരി യൂസ് ചെയ്യാണ്ടിരിക്കുക, ഓവർ യൂസിലേക്ക് പോകാണ്ടിരിക്കുക, അബ്യൂസിലേക്ക് പോകാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണും എന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുള്ളായി എങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.